തിരികെ എത്തുന്നു. ഇനി നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അവിടെ റിയാസ് കെ എംആർ ഏതാനും വാർത്തകളുമായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കോഴിക്കോട് മാമി തിരോധാന കേസ് CBIക്ക് വിടാൻ ശുപാർശ. മലപ്പുറം SPയാണ് DGPക്ക് ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയത്. കുടുംബത്തിന്റെ ആവശ്യം കണക്കിലെടുത്താണ് നടപടി. CBIക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനം ഉടൻ ഉണ്ടാകും. റിയാസേ, നമ്മൾ തന്നെ റിയാസ് തന്നെ കേളാവിഷനിലൂടെ ഇത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ നൽകിയിരുന്നു. മാമിയുടെ തിരോധാനം സംബന്ധിച്ച് ഒരു ഒരു എത്തും പിടിയുമില്ല അദ്ദേഹം എവിടെയാണ് എന്നത് സംബന്ധിച്ച്. ഇപ്പോൾ CBI തന്നെ വരണം, CBI തന്നെ അന്വേഷിക്കണം എന്നതിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തുന്നത്? തീർച്ചയായും ഫിജി, കാരണം ഈ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ വാർത്ത നൽകിയിരുന്ന ഒരു നമ്മൾ തന്നെയാണ്, കേരള വിഷൻ ന്യൂസാണ്. മറ്റ് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവഗണിച്ചപ്പോഴും നിരന്തരം അതിന് പിറകിൽ കേരള വിഷൻ ന്യൂസ് സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മുഹമ്മദ് ആട്ടൂരിൻ്റെ കുടുംബത്തിന് ഒരു നീതി ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ മുഹമ്മദ് ആട്ടൂരിനെ കാണാതായിട്ട് ഒരു വർഷം പിന്നിടുന്നു. അതും അരയിടത്ത് ാലം പോലൊരു കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഈ മുഹമ്മദ് ആട്ടൂരിനെ കാണാതായിട്ട് ആ കേസ് നടക്കാവ് പോലീസ് നേരത്തെ അന്വേഷിച്ചിരുന്ന കേസാണ്. ആ കേസിൽ ഒരു CCTV ദൃശ്യം പോലും പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലീസിൻ്റെ വലിയ നിഷ്ക്രിയത്വമുണ്ട്. ആ നിഷ്ക്രിയത്വം കേരള വിഷൻ ന്യൂസ് ആണ് ആദ്യം വാർത്തയായി കൊണ്ടുവരുന്നത്. പിന്നീട് അത് സമൂഹത്തിൽ വലിയ ചർച്ചയാകുന്നു. ഈ മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റ് പ്രതിഷേധ പരിപാടികളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി പിന്നീട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ADGP ആയിട്ടുള്ള MR അജിത് കുമാർ നിയമിക്കുന്നുണ്ട്. അത് മലപ്പുറം SP ആയിട്ടുള്ള ശശിധരൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘത്തിനെതിരെ ഉൾപ്പെടെ ഈ PV അൻവർ MLA ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ADGP അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ അതിൻ്റെ ഒരു തുടർച്ച കൂടിയാണ് ഇന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് വിടാൻ വേണ്ടി ശുപാർശ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ കേസ് CBIക്ക് വിടണമെന്ന ഒരു ആവശ്യം കുടുംബം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. തുടക്കം മുതൽ തന്നെ കേരള വിഷൻ ന്യൂസിനോട് ഉൾപ്പെടെ ഈ കുടുംബം, പ്രത്യേകിച്ച് മുഹമ്മദ് ആട്ടൂരിൻ്റെ മകൾ അദീബ അടക്കമുള്ള ആളുകൾ, അവരുടെ ഭാര്യ റുക്സാന അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കാണുന്നു. നിയമസഭയിൽ ഡോക്ടർ MK മുനീർ MLA ഈ വിഷയം സബ്മിഷനായി ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി അതിന് വലിയ പിന്തുണ വാഗ്ദാനം നിയമസഭയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഈ റുക്സാനയുടെ, അതായത് മുഹമ്മദ് ആട്ടൂരിൻ്റെ ഭാര്യ റുക്സാന CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. അത് ആ ഹർജി വിശദമായി പരിഗണിക്കുന്നതിന് ഒക്ടോബർ 1 മാറ്റിവെക്കുകയും ചെയ്തു. കാരണം പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കൂടി വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതി ഒക്ടോബർ 1 മാറ്റിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മലപ്പുറം SP DGPക്ക് ഇന്നിപ്പോൾ ഈ CBI അന്വേഷണമാകാമെന്നൊരു ശുപാർശ. കാരണം കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിക്കാമെന്നൊരു ശുപാർശ നൽകിയത്. ഇന്നലെ തിരുവനന്തപുരത്ത് മന്ത്രിസഭാ യോഗമുണ്ടായിരുന്നു. ആ മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യം ചർച്ചയായി. കാരണം കുടുംബത്തിൻ്റെ നൈരന്തരമായ ഒരു ആവശ്യമാണ് ഇത് എന്ന് പറയുന്നത്. ആ ആവശ്യം പരിഗണിക്കാമെന്ന് മന്ത്രിസഭാ യോഗത്തിനും ചർച്ച ഉയർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ CBIക്ക് വിടാൻ ശുപാർശയായിരിക്കുകയാണ്. അത് സംബന്ധിച്ച ഉത്തരവാണ് ഇനി പുറത്തുവരേണ്ടത്. ഈ ഉത്തരവ് ഉടൻ പുറത്തുവരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ഫിജി. ശരി, നമുക്ക് രണ്ട്